എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ആ ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒരുവിധം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടത് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ടാണ് ഇഷ്ടമെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിലും മതി. ഇനി വേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസാണ് വേണ്ടത്. അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം അതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 2 വെളുത്തുള്ളി ഫുള്ളും കൂടി ചതച്ചതാണത്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് നേരം വരട്ടി കൊടുക്കണം. ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പം അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ചിക്കൻ ഈ മസാലയിൽ കിടന്ന് ഒരു 5-10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ആ ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം ചിക്കൻ ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഈ ചക്ക കൊണ്ട് മാത്രമായിട്ടാണെങ്കിലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്. അത് തൊലിയോടുകൂടി ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് തൊലി കളഞ്ഞതിന് ശേഷം ഉടച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം എരിവായാലും ഉപ്പായാലും എല്ലാം അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നതിൽ ഒരുപാട് ഓവറായിട്ടുള്ള എരിവൊന്നുമില്ല, ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള എരിവാണ് ഞാനിട്ടിരിക്കുന്നത്. കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഈ മസാല റെഡിയാക്കുമ്പം നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്നത് പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇടിച്ചക്ക സ്പൂണും കൊണ്ട് ഉടച്ചതുണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. ഈ സമയത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർത്ത് കൊടുക്കേണ്ട, കറിവേപ്പില മാത്രം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് കുറച്ച് റസ്കിൻ്റെ പൊടിയാണ് ആവശ്യം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റവ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതും കൂടി ഒരു പാത്രത്തിലെടുത്ത് വെക്കണം. പിന്നെ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം കറക്റ്റ് ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ അറിയാവുന്നവർ കൈയും കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഞാനൊരു നമ്മുടെ കറുപാത്രത്തിൻ്റെ അടപ്പുണ്ടല്ലോ, അതുപോലെ ഒരു അടപ്പെടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ എടുത്തൊഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കട്ട്ലേറ്റിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. അത് പ്രസ് ചെയ്തിട്ട് അത് കമഴ്ത്തി നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കണം. ഇതുപോലെ തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ തേച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് അടപ്പിൽ നിന്ന് വിട്ടു പോന്നോളും. ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ആ കട്ട്ലേറ്റ് എടുത്തിട്ട് അത് ആദ്യം തന്നെ നമ്മൾ മുട്ടയുടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൽ മുക്കിയെടുക്കണം.
അത് മുക്കിയെടുത്തിട്ട് നമ്മൾ റവയിലേക്കാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. ആ റവയിലിട്ട് അത് നല്ലോണം തന്നെ കോട്ട് ചെയ്തെടുക്കണം. ആ റവയുടെ കോട്ടിങ് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാതെ, ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോകാതെ നല്ല കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്ത് ഇതുപോലെ കോട്ട് ചെയ്ത് എല്ലാം വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയെല്ലാം സെറ്റ് ചെയ്താൽ മതി. റവയുടെ കോട്ടിങ് നന്നായിട്ട് എടുത്തതിന് ശേഷം അതെടുത്ത് നമ്മൾ റസ്കിൻ്റെ പൊടിയിലിട്ട് അതും ഒന്നും കൂടി നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കൊടുക്കണം. റവയുടെ കോട്ടിങ് അത്യാവശ്യം നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ റസ്കിൻ്റെ കോട്ടിങ് അത്രയ്ക്കങ്ങ് ആവില്ല, എന്നാലും ഉള്ളതുപോലെ അത് ആക്കിയെടുത്തേച്ചാൽ മതി. ഞാൻ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പം ഈ റസ്ക് പൊടിയിൽ മാത്രം ഉണ്ടാക്കാറുണ്ട്. ഈ റസ്ക് പൊടിയിൽ ഉണ്ടാക്കുമ്പം കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ കുടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എല്ലാവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒന്നല്ലെങ്കിൽ റവയിൽ മാത്രം, അല്ലെങ്കിൽ റസ്ക് പൊടിയിൽ മാത്രം ആക്കാം, അല്ലെങ്കിൽ ഇതുപോലെ രണ്ടിലും കൂടി മിക്സ് ചെയ്തായാലും ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാവുന്നതാണ്. റവയും കൂടി ചേർത്തുണ്ടാക്കുമ്പോഴാണ് അതൊന്നും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിലോ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റുകൾ എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം ഈ കട്ട്ലേറ്റ് ഓയിലിൽ മുങ്ങിക്കിടന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറച്ചു വിട്ട് അതൊരു ബ്രൗൺ കളറാക്കി എടുക്കാറാണുള്ളത്. ഇങ്ങനെ ചെയ്താൽ എണ്ണ കുടിക്കുകയൊന്നുമില്ല. നമ്മൾ ആ റവയുടെ കോട്ടിങ് നന്നായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് എണ്ണ ഒട്ടും കുടിക്കില്ല. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇത് ഞാൻ ആ റസ്കിൻ്റെ ആ ഒരു കോട്ടിങ് മാത്രം കൊടുത്തിട്ട് കുറച്ചുണ്ടാക്കിയതാണ്. ഇത് എണ്ണ കുടിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് ചെയ്തതാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് കുടിച്ചാണ് ഇരിക്കുന്നത്. ഇതിൽ ആ വലിയ കട്ട്ലേറ്റാണ് റവയുടെ കോട്ടിങ് ഉള്ളത്. അത് നന്നായിട്ട് തന്നെ നല്ല കോട്ടിങ് ആയിട്ട് ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ചെറിയതായിട്ടിരിക്കുന്ന കട്ട്ലേറ്റാണ് ഞാൻ റസ്ക് പൊടി മാത്രം മുക്കി വറുത്തത്. അതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണയും ഉണ്ടായിരുന്നു. അത് വേഗം ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെയും എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുവാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ.